പള്ളി തുറന്നാലെന്താ കൊറോണ വണ്ടി വിളിച്ചു വരോ, ബാറിന്റെ മുന്നിലെ നീണ്ട വരിയിൽ സൊഫ് കെട്ടേണ്ടി വരോ, കടകൾ തുറന്നാലെന്താ ഷാപ്പിലെ ലാഭം കുറഞ്ഞു പോകോ, കച്ചവടം കൂലിയും ഇല്ലാണ്ട് തൂക്കു കയറെടുക്കേണ്ടി വരോ, നാള് തോനായില്ലയോ നിങ്ങളൊന്ന് പള്ളി തുറന്നു തരോ, പട്ടിണിയാവാതെ ജീവിക്കാൻ ഞങ്ങളെ കടകൾ തുറന്നു തരൂ, പള്ളി തുറന്നാലെന്താ കൊറോണ വണ്ടി വിളിച്ചു വരോ, ബാറിന്റെ മുന്നിലെ നീണ്ട വരിയിൽ സൊഫ് കെട്ടേണ്ടി വരോ, കടകൾ തുറന്നാലെന്താ ഷാപ്പിലെ ലാഭം കുറഞ്ഞു പോകോ, കച്ചവടം കൂലിയും ഇല്ലാണ്ട് തൂക്കു കയറെടുക്കേണ്ടി വരോ, നാള് തോനായില്ലയോ നിങ്ങളൊന്ന് പള്ളി തുറന്നു തരോ, പട്ടിണിയാവാതെ ജീവിക്കാൻ ഞങ്ങളെ കടകൾ തുറന്നു തരൂ. സർക്കാരുള്ള നാടാണിത്. അപ്പോൾ ഇതെന്താണ്? സംസ്ഥാനത്തിന്റെ വരുമാനം നിലയ്ക്കും എന്നതാണ് കാരണം. അപ്പോൾ ട്രെയിനുകൾ നിർത്തിയിട്ടിരിക്കുന്നതും സാമൂഹിക അകലത്തിൽ മാത്രം തീർത്തിരുന്ന സീറ്റുകളുള്ള കോടികൾ മുടക്കിയ സിനിമാ തിയേറ്ററുകൾ പൂട്ടിയിരിക്കുന്നതും അതെന്തിനാണ്? എന്തിനാണ് സ്കൂളുകൾ കഴിഞ്ഞ ഒന്നര വർഷമായി പൂട്ടിക്കിടക്കുന്നത്? ഓ, കുട്ടികൾക്ക് രോഗം വരാനുള്ള സാധ്യത. ബിവറേജസിൽ ഉന്തിത്തള്ളി നിന്ന് കിട്ടുന്ന മദ്യം കഴിച്ച് മാസ്ക് പോയിട്ട് ഉടുതുണി പോലുമില്ലാതെ വീടുകളിലേക്ക് എത്തിയേക്കാവുന്നവരിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾക്ക് രോഗം പകരില്ലേ? ഫുൾ സ്റ്റോപ്പ് മീഡിയ ലൈവിന്റെ ഏറ്റവും പുതിയ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന് വ്യാപാരികളുടെ വിഷയമാണ്. വ്യാപാരികൾ ഇന്നലെ കോഴിക്കോട് നടത്തിയിട്ടുള്ള സമരം, അത് വരും നാളുകളിൽ കേരളമാകെ കത്തിപ്പടരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി, ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ അല്ല, അതിനു മുൻപുള്ള ലോക്ക്ഡൌണും തുടർന്ന് വന്ന ദിവസങ്ങളുമെല്ലാം കണക്കിലെടുത്താൽ വ്യാപാരി സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കുറച്ചൊന്നുമല്ല. ആ വിഷയത്തെക്കുറിച്ച് പലരും പല വിധത്തിലുള്ള സൂചനകൾ നൽകിയിട്ടും സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ഗൗരവം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. എന്താണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള അലംഭാവത്തിന് കാരണം എന്ന് നോക്കിയാൽ, പൊതുജനങ്ങളെ സേവിക്കുവാൻ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ആരോഗ്യ ശ്രദ്ധയിലുള്ള കടുംപിടുത്തമാണ് എന്നൊക്കെ സൈബർ പോരാളികൾക്ക് സൂചിപ്പിക്കാമെങ്കിലും യാഥാർത്ഥ്യം വളരെ വേദന നിറഞ്ഞതാണ്. നമുക്കറിയാം, ആയിരക്കണക്കിന് രൂപ ദിവസവും കൊടുത്തിട്ടാണ് ഓരോ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നത്. വലിയ പകുതിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കൊടുത്തതിന് പകരം ഓരോ ദിവസവും വാടക ഇനത്തിൽ ഓരോ സ്ഥാപന ഉടമയും നൽകുന്നത് ആയിരക്കണക്കിന് രൂപയാണ്. ഒന്നോ രണ്ടോ മാസം ഒരു പക്ഷേ ചില കെട്ടിട ഉടമകൾ കുറച്ചു കൊടുക്കാമെങ്കിലും ഈ രണ്ടാം ലോക്ക്ഡൌൺ കാലത്ത് അതും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാം ലോക്ക്ഡൌൺ കാലത്ത് പല കെട്ടിട സ്ഥാപന ഉടമകളും ഒന്നോ രണ്ടോ മാസത്തെ വാടക കുറച്ചു കൊടുത്തിരുന്നു. ബാക്കിയുള്ളതൊക്കെ അവരനുഭവിച്ച് തീർക്കേണ്ടി വരുന്ന രീതിയിൽ, അടച്ചു തീർക്കേണ്ടി വരുന്ന രീതിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന വലിയ തുക പല വ്യാപാരികളെയും കടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് രൂപ ദിവസവും വാടക കൊടുക്കേണ്ടി വരുന്ന സ്ഥാപനങ്ങൾ മാസങ്ങളോളം അടച്ചിട്ടാൽ ഉണ്ടാകാവുന്ന ദുരിതം എത്രയാണ് എന്ന് അത് അനുഭവിച്ചവർക്ക് തന്നെ മനസ്സിലാവുകയുള്ളൂ. ഇത്തരം വിഷയങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് കിറ്റ് ലഭിക്കുന്നില്ലേ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഭിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് അവരെ മുഖത്ത് നോക്കി അവഹേളിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ ഞങ്ങൾക്ക് ജീവിക്കണം, അതല്ലെങ്കിൽ ഞങ്ങളെ കൊന്നു തരൂ എന്ന് പറയുന്നത് ഒരു ചെറിയ മുദ്രാവാക്യമല്ല, നാം കേട്ട് കേൾവിയില്ലാത്ത മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങളെ ആത്മഹത്യയിലേക്ക് തള്ളിയിടരുത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കടം കയറി ആത്മഹത്യയിലേക്ക് പോവാതിരിക്കുക? ഒരു കിറ്റ് കിട്ടിയത് കൊണ്ടോ അതല്ലെങ്കിൽ റേഷൻ കാർഡിൽ നിന്ന് കുറച്ച് അരി കിട്ടിയത് കൊണ്ടോ മാത്രം ഒരു സാധാരണക്കാരൻ്റെ ജീവിതം മുന്നോട്ട് പോവുകയില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലയിടത്തു നിന്നും കടം വാങ്ങിയ കാശുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ബാങ്കുകളിൽ നിന്നുണ്ട്, വ്യക്തികളിൽ നിന്നുണ്ട്, മറ്റുള്ള പണ വിതരണ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം
കടം വാങ്ങിയ കാശ് കൊണ്ടാണ് പലരും സ്വന്തമായി പലതും തുടങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ സ്ഥാപനങ്ങൾ തുടങ്ങിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളം ഇത് അടച്ചിടുക എന്നുള്ളത് വലിയ ദുരിതം തന്നെയാണ്. അതിനവർ പറയുന്നത് ആ ഭാഗത്ത് നിന്ന് കച്ചവടക്കാരൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിയാൽ വളരെ സത്യസന്ധമാണ് താനും. കടകളിൽ വരുന്ന ആളുകളോട് ഏത് രീതിയിൽ നിൽക്കണമെന്നും കൊറോണ പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാനിറ്റൈസർ ഉപയോഗിക്കുവാനും കൈ കഴുകുവാനും അകലം പാലിക്കാനും ഒക്കെയുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർ കടയിലേക്ക് വരുന്നതിനെ തടയരുത് എന്നാണ് ഓരോ വ്യാപാരികളും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുന്നവർ കൊറോണ വാഹകരാണ് എന്ന് പറയുകയും അല്ലെങ്കിൽ ഇത്തരത്തിൽ ആളുകൾ കൂടുന്നിടത്താണ് കൊറോണ വ്യാപിക്കുന്നത് എന്നാണ് സർക്കാർ നയം. എന്നാൽ ഇതേ സർക്കാരിനോട് ചോദിക്കാനുള്ളത് കഴിഞ്ഞ തവണ നിയമസഭ സമ്മേളിച്ചപ്പോൾ ഏകദേശം 140 വരുന്ന ആളുകളും അനുബന്ധമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം കൂടി എടുത്താൽ ഏകദേശം ഒരു 1400 പേർ ഈ നിയമസഭക്കകത്ത് സമ്മേളിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ആളുകളെ എടുത്താൽ 500 വരുന്ന ആളുകളാണ് ഈ നിയമസഭക്കകത്ത് കൂടുന്നത്. ഇതിന് യാതൊരു പ്രശ്നവുമില്ല, അവിടെ കൊറോണ വരികയുമില്ല. MLA കൊറോണ പിടിക്കില്ല എന്ന് എവിടെയെങ്കിലും മെഡിക്കൽ എത്തിക്സിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി ഈ പെരുന്നാൾ കഴിഞ്ഞാൽ, ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ വീണ്ടും നിയമസഭ ചേരുകയാണ്, അതിന് കുഴപ്പമില്ല. അതൊക്കെ പോട്ടെ, ഈ അടുത്ത കാലത്താണ് ബീവറേജുകൾ തുറന്നിരിക്കുന്നത്. അവിടേക്ക് പോകുന്ന ജനം കാട്ടിക്കൂട്ടുന്ന കൊപ്രായങ്ങൾ എല്ലാ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും വന്നു കഴിഞ്ഞു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടത്തുകയും ഇപ്പൊ ശബരിമലയിൽ 5000 ആളുകൾക്ക് പ്രവേശിക്കാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് സർക്കാർ ഇന്നലെ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന 5000 പേർക്ക് ദർശനം നടത്താൻ ഓരോ ദിവസവും കൊടുക്കാനും തീരുമാനിച്ചു. അതേസമയം തന്നെയാണ് ഓരോ പ്രാദേശികമായിട്ടുള്ള പള്ളികളിലും വെള്ളിയാഴ്ചകൾ ഒഴികെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉള്ള പള്ളികളിൽ 15-20 പേർ മാത്രമാണ് നമസ്കാരങ്ങൾക്ക് എത്തുക. അത് അനുവദിക്കാനും തയ്യാറാകാതിരിക്കുമ്പോൾ ഇവിടെ വിവേചനം ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. അത് പള്ളിയായിരുന്നാലും അമ്പലമായിരുന്നാലും ചർച്ച ആയിരുന്നാലും അവിടങ്ങളിലേക്കൊക്കെ അവർക്ക് പോവേണ്ടത് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ബീവറേജിലേക്ക് പോകുന്ന ആളുകളും അതിൻ്റെ ക്യൂവും അവിടെ ഉണ്ടാവുന്ന ആൾക്കൂട്ടവും എല്ലാം തന്നെ കാട്ടിക്കൂട്ടുന്ന കൊപ്രായങ്ങളും അവരുടെ ഈ വിഷയത്തിലുള്ള കരുതലില്ലായ്മയും എല്ലാം സർക്കാർ വേണ്ട പോലെ വീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് സ്നേഹപൂർവ്വമായിട്ടുള്ള തലോടലും കാര്യങ്ങളും ഒക്കെ ഏൽപ്പിക്കുകയും ജീവിക്കാൻ വേണ്ടി അരി വാങ്ങാൻ വേണ്ടി പുറത്തിറങ്ങുന്നവരെ വലിയ രീതിയിൽ പിഴ ചുമത്തിക്കൊണ്ട് അടിച്ചൊടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ, എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം പൊതുജനങ്ങളോട് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സൈബർ പോരാളികൾ അതിനെ പൊങ്കാലയിടാൻ വരരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കേണ്ടത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും കടകൾ തുറക്കുന്നത് ആഴ്ചയിൽ 3-4 ദിവസങ്ങളാണെങ്കിൽ അത് 2 മണിവരെ മാത്രമാണ്. നാട്ടിൻപുറങ്ങളിലൊക്കെയുള്ള ആളുകൾ അധ്വാനിച്ച് 2-3 അല്ലെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴാണ് പലപ്പോഴും അന്ന് കിട്ടിയ വരുമാനം കൊണ്ട് അവർ അന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നത്. എന്നാൽ ആ സമയത്ത് കട അടച്ചിട്ടുണ്ടാവും. ഇതൊക്കെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളാണ് ആളുകൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ, ഇത്തരത്തിലുള്ള ദുരിതങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ താഴെ തട്ടിലേക്ക് ഇറങ്ങി വരേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം നിലത്തിറങ്ങാത്തവർ എന്ന് സൂചിപ്പിച്ചാൽ അതൊട്ടും തന്നെ അതിശയോക്തിപരമായിരിക്കില്ല. എയർ കണ്ടീഷൻ ചെയ്ത കാറുകളിലും ഓഫീസുകളിലും ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ പക്ഷേ ജനം സഹിച്ചേക്കാം. ഞാൻ സൂചിപ്പിക്കുന്നത് വ്യാപാരികൾ ഏത് രീതിയിൽ പുറത്തിറങ്ങി സമരത്തിന് മുൻകൈയെടുത്തോ അതേ രീതിയിൽ പൊതുജനങ്ങളും പുറത്തിറങ്ങി റോഡുകളടക്കമുള്ള സ്ഥലങ്ങൾ തടയുകയും ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അതിവിദൂരത്തല്ലാതെ കേരളത്തിൽ സംഭവിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും തർക്കവും ആർക്കും വേണ്ട. കാരണം പൊതുജനം അത്രയധികം ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിപ്പടി കണ്ട് ഇരിക്കുകയാണ്. കൊറോണ വരും എന്നുള്ള ഒരു പേടിയാണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള വക എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കേണ്ടതുണ്ട്. ഒരു കിറ്റ് കിട്ടി, കിറ്റിൽ 500 ചെറുപയറും 100 ചായപ്പൊടിയും ഉണ്ടായാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന, അതല്ലെങ്കിൽ 1 കിലോ പഞ്ചസാരയും കൊടുത്താൽ
എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന നിലപാട് തെറ്റാണ്. പ്രിയപ്പെട്ട സർക്കാരിനോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ നൽകുന്ന കിറ്റ് നല്ലത് തന്നെയാണ്, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു കൈസഹായം ആയി അത് വന്നേക്കാം, പക്ഷേ ആ ഒരു കിറ്റ് ഒരു കുടുംബത്തിലേക്ക് ഒരാഴ്ചത്തേക്ക് പോലും തികയില്ല എന്ന വസ്തുത ഇനിയെങ്കിലും സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓണത്തിന് ബിസ്ക്കറ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്, അതും ക്രീമുള്ള ബിസ്ക്കറ്റ്. ഇതൊക്കെ ഒരു തരത്തിൽ അപഹസിക്കലാണ്, ജനങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം അത്രയേറെ സഹിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുകയാണ് മനുഷ്യൻ. അവൻ്റെ കടങ്ങളൊക്കെ ആരാണ് വീട്ടുക? അധ്വാനിക്കാൻ പോയെങ്കിൽ മാത്രമേ അവന് കടങ്ങൾ വീട്ടാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ പണം സ്വരൂപിക്കാൻ പറ്റുകയുള്ളൂ. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം അടഞ്ഞിരിക്കുന്നു. കേരളത്തിലെ ബസ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന, ബസ് മുതലാളിമാരെ സംബന്ധിച്ചിടത്തോളം അവരനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവ് നടത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യർ മാനസികമായി തകർന്നു പോകും എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര നാൾ എന്ന് വെച്ചാണ് ഇങ്ങനെ ആരെയും കാണാൻ കഴിയാതെ, ആരോടും സംസാരിക്കാൻ കഴിയാതെ, ഒന്നിനും പോവാൻ പറ്റാതെ, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ മനുഷ്യന്മാരെല്ലാവരും ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുക എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടാകാവുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച്, മാനസിക പിരിമുറുക്കങ്ങളെക്കുറിച്ച്, അവരെ അനുഭവിക്കുന്ന ശാരീരികമായ അസ്വസ്ഥതകളെക്കുറിച്ചൊക്കെ സർക്കാർ മനസ്സിലാക്കേണ്ടതുണ്ട്. സർക്കാരിൻ്റെ കയ്യിൽ ഇപ്പോൾ ആളുകൾക്ക് നൽകാൻ കോവിഷീൽഡ് മരുന്നില്ല എന്നുള്ളതിൻ്റെ വസ്തുതകൾ സത്യം മറച്ചു വെക്കാൻ വേണ്ടി കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ ഏർപ്പാടുകൾ, അതൊക്കെ പൊതുജനത്തിന് മനസ്സിലാവുന്നുണ്ട് എന്നെങ്കിലും സർക്കാർ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. വിദേശ രാജ്യങ്ങളിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലുമൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും തുറക്കുകയും അവിടെ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീളേണ്ടതുണ്ട്. ഇനിയും ഇങ്ങനെ അടച്ചു പൂട്ടി വെച്ചാൽ സംഭവിക്കാൻ പോകുന്നത് മനുഷ്യൻ കെട്ടിത്തൂങ്ങിച്ചാവുന്ന അവസ്ഥയിലേക്കാണ് എന്ന് പലരും സൂചിപ്പിച്ചു തുടങ്ങി. കാരണം എത്ര മാസങ്ങളായി അവരെല്ലാവരും ഒരു വരുമാനം കിട്ടാതെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അവർക്കിപ്പോഴും അവരുടെ കുടുംബങ്ങളിൽ എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിനൊക്കെ ഇത്തരത്തിലുള്ള ഒരു ചെറിയ കിറ്റ് കൊടുത്താൽ മാത്രം അതെല്ലാം പരിഹരിക്കപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ്, അത്തരം വിചാരങ്ങളാണ് ആദ്യം തിരുത്തേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ ആരെങ്കിലും സൂചിപ്പിച്ചാൽ അവരെ സൈബർ ഗുണ്ടകളെ കൊണ്ട് ഒതുക്കുന്നതിന് പകരം സർക്കാർ ചെയ്യേണ്ടത് ഈ ഉദ്യോഗസ്ഥന്മാർ എഴുതി തരുന്ന, അല്ലെങ്കിൽ അവർ പറയുന്ന അവസ്ഥകൾ തന്നെയാണോ രാജ്യത്ത് എന്ന് അറിയാൻ ഓരോ പാർട്ടിയുടെയും ലോക്കൽ സെക്രട്ടറിമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച്. വ്യാപാരികളുടേത് മാത്രമല്ല, ഓട്ടോ ഡ്രൈവർമാരുടേത് മാത്രമല്ല, ബസ് ഡ്രൈവർമാരുടേത് മാത്രമല്ല, വിവിധ തലങ്ങളിലുള്ള തെരുവ് കച്ചവടക്കാർ അടക്കമുള്ള മനുഷ്യർ, കാർഷിക രംഗത്തുള്ള ആളുകൾ എന്ന് വേണ്ട മുഴുവൻ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം തന്നെ അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും വിറ്റുപെറുക്കി ജീവിക്കുന്ന, വിത്ത് ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിത്ത് എന്ന് പറയുന്നത് സൂക്ഷിച്ചു വെക്കുന്ന വസ്തുവാണ്. ആ സൂക്ഷിച്ചു വെക്കുന്ന വിത്തെടുത്ത് തിന്നേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു എന്ന സത്യം ഇനിയെങ്കിലും ഭരണകൂടവും ഭരണകർത്താക്കളും തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ എന്ത് വിഷയങ്ങൾ സംസാരിച്ചിരുന്നാലും ഒരു മോദി സ്റ്റൈലിലാണ് സത്യത്തിൽ കേരള സംസ്ഥാന സർക്കാരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നിനും പ്രതികരിക്കാതിരിക്കുക. ഞങ്ങളോട് നിങ്ങൾക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ടതില്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞങ്ങളുടെ ഉത്തരം തരുന്നതുമല്ല എന്നുള്ള ഒരു തരം സമീപനം, അത് നരേന്ദ്രമോദിയുടെ സമീപനമാണ്. അത്തരം സമീപനം തന്നെയാണ് ഇപ്പോൾ കേരള സർക്കാരും ഈ വിഷയങ്ങളിൽ സൂചിപ്പിച്ചും അനുകൂലിച്ചും അനുവർത്തിച്ചും കൊണ്ടിരിക്കുന്നത്. അത് തിരുത്തപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. 5 കൊല്ലം എന്നുള്ളത് സുരക്ഷിതമായി നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സമയമാണ് എങ്കിൽ പോലും പൊതുജനത്തെ ഇത്തരത്തിൽ ഉപദ്രവിക്കരുത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. സ്കൂളുകൾ തുറക്കട്ടെ, മറ്റുള്ള എല്ലാ സൗകര്യങ്ങളിലേക്കും ആളുകൾ പോകട്ടെ. ഹൈസ്കൂൾ മുതലുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന് യാതൊരു നിബന്ധനകളും വെക്കേണ്ടതില്ല. അവർക്കറിയാം ഏത് രീതിയിലുള്ള മുൻകരുതലാണ് ഈ വിഷയത്തിൽ എടുക്കേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് അത്തരം മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന കുട്ടികളായി അവർ മുതിർന്നത് കൊണ്ട് തന്നെ അത്തരം ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടതുണ്ട്. അവരവരുടെ സാമൂഹ്യ അകലങ്ങൾ പാലിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ള മുൻകരുതൽ എടുത്തുകൊണ്ട് അവർ അവരുടേതായ വിദ്യാഭ്യാസ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. അങ്ങനെ പള്ളികൾ തുറക്കട്ടെ, അമ്പലങ്ങൾ തുറക്കട്ടെ, ചർച്ചുകൾ തുറക്കട്ടെ. അവിടെയെല്ലാം നാടിൻ്റെ താളക്രമത്തിനനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അങ്ങനെയല്ലാതെ ഇനിയും എത്ര കാലം എന്ന് വെച്ചാണ് ഈ മനുഷ്യരെ മുഴുവൻ വീട്ടുതടങ്കലിൽ ആക്കി നിർത്തുക എന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കേണ്ടതുണ്ട്.
നിങ്ങളീ നൽകുന്ന ദാനധർമ്മങ്ങളും ഔദാര്യങ്ങളും ഒന്നും ഒരു കുടുംബത്തിൻ്റെയും ജീവിതം സുരക്ഷിതമാക്കുവാനും അതല്ലെങ്കിൽ അവരുടെ വിശപ്പ് മാറ്റാനും പറ്റുന്നതല്ല എന്ന് ആദ്യം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനവർക്ക് അവരുടേതായ മാർഗങ്ങൾ കിട്ടണമെങ്കിൽ അവർക്ക് തൊഴിൽ രംഗത്തേക്ക് പ്രവേശിച്ചേ മറ്റുള്ളൂ. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾ ഓരോ മാസവും നൽകാൻ തയ്യാറുണ്ടെങ്കിൽ ഈ പറയുന്ന ജനങ്ങളെ മുഴുവൻ അടച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണം നടത്താം. അതുകൊണ്ട് നിയമങ്ങൾ കർശനമാക്കുകയും നിയമം ലംഘിക്കുന്നവർക്ക് കനത്ത ഫൈനിടുകയും ചെയ്തുകൊണ്ട് പൊതുജീവിതം ഇനിയെങ്കിലും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടില്ലെങ്കിൽ അത് ഈ നാടിനോടും നാട്ടുകാരോടും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് മാത്രമല്ല നാടിൻ്റെ സാമ്പത്തിക ജീവിതക്രമം തന്നെ താളം തെറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതിനേക്കാളൊക്കെ ഉപരി മനുഷ്യൻ്റെ മാനസികമായ പിരിമുറുക്കം ചെറുതല്ലാത്ത രീതിയിൽ അവനെ നിത്യരോഗികളാക്കി മാറ്റും എന്നുള്ളതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിനനുസരിച്ച് സിയും ഡിയും എയും ബിയും ഒക്കെ ആക്കി കാറ്റഗറികൾ തിരിച്ചുകൊണ്ട് കൂടുതൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ദുരിതങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇനിയെങ്കിലും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലം മറ്റൊരു വലിയ സമരത്തിന് വേദിയാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ജനം സഹിക്കുന്നതിൻ്റെ ഏറ്റവും ആഴത്തിലുള്ള സഹനം അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവരെ ഇങ്ങനെ അടച്ചുപൂട്ടി ഏകാധിപത്യ പ്രവണതകൾ നടത്താനാണ് സൂചന എങ്കിൽ, അതാണ് ആഗ്രഹമെങ്കിൽ അത് കൈവിട്ട കളിയായിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓരോ നാടിൻ്റെയും ഉൾഗ്രാമങ്ങളിലൂടെ ഉൾപ്രദേശങ്ങളിലൂടെ മനുഷ്യരിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ ഉള്ളൊരുക്കങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അത്തരത്തിലുള്ള ഉള്ളൊരുക്കങ്ങളാണ് പലപ്പോഴും പൊട്ടിത്തെറിച്ച് തെരുവുകളിലുള്ള സമരങ്ങളായി രൂപപ്പെടുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാതിരുന്നാൽ ജനം മരിച്ചു പോവുക കൊറോണ കൊണ്ടായിരിക്കില്ല. ഇങ്ങനെ ഹൃദയം പൊട്ടിയായിരിക്കും, അതല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെട്ടുകൊണ്ടായിരിക്കും ഓരോ കുടുംബങ്ങളിലും മരണങ്ങൾ സംഭവിക്കുക എന്നെങ്കിലും ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും തിരിച്ചറിഞ്ഞാൽ ഈ ജനം രക്ഷപ്പെടും. അതല്ലെങ്കിൽ ഇനി നമുക്ക് കേൾക്കാൻ പോകുന്ന വാർത്തകൾ ജനങ്ങളും വിവിധ തലങ്ങളിലുള്ള ആളുകളും മരിക്കുന്ന സ്ഥിതിവിശേഷമായിരിക്കും. അത്തരം ഒരു സ്ഥിതി ഈ രാജ്യത്ത് സംജാതമാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകൾ എത്രയും പെട്ടെന്ന് ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.